സിനിമ ആസ്വാദനത്തിൻ്റെ ഏറ്റവും ഹൈ ലെവൽ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയേണ്ടി വരുന്നു. നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു തിയേറ്റർ വന്നപ്പോൾ അത് സത്യം പറഞ്ഞാൽ എന്താ ഈ രോമാഞ്ചം ഉണ്ടാക്കുന്നു സീരിയസ്ലി. അതായത് പോസിറ്റീവ് ഉള്ള ഒരാൾ ഈ തിയേറ്ററിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ പുള്ളിയിൽ നിന്ന് മറ്റുള്ളവർക്ക് രോഗം സ്പ്രെഡ് ആവാതിരിക്കാനുള്ള ഒരു സേഫ്റ്റി പ്രിക്കോഷൻ ആണ്. വേറെ ലോകത്ത് നമ്മൾ എത്തപ്പെട്ട ഒരു അവസ്ഥ കേട്ടോ സത്യം. മറ്റുള്ള തിയേറ്റർ എന്നുള്ള വ്യത്യാസം ഇത് ഇന്ത്യയിലെ ഫസ്റ്റ് ടൈമാണ് ഈ സാധനം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലുള്ള രേവതി സിനിമാക്സിൻ്റെ മുമ്പിലാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സ്ക്രീൻ സൈസുള്ള ഒരു തിയേറ്ററാണ് രേവതി സിനിമാക്സ്. അപ്പോൾ നമുക്ക് രേവതി സിനിമാക്സ് എന്ന ഈ ഒരു തിയേറ്ററിൻ്റെ ഓരോരോ വിശേഷങ്ങളും ഓരോന്നായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ ഓരോ വിശേഷങ്ങളും നമ്മളോട് പറഞ്ഞു തരാൻ ദേ നമ്മളോടൊപ്പം ശ്രീലാലുണ്ട്. ശ്രീലാൽ ഓരോന്നായിട്ട് നമ്മളെ കാണിച്ചു തന്ന് പറയുന്നതായിരിക്കും. വാ. ഈ ഒരു തിയേറ്ററിൽ മൊത്തത്തിൽ മൂന്ന് സ്ക്രീനുകളാണുള്ളത്. അതിലേറ്റവും വലിയ സ്ക്രീൻ എന്ന് പറയുന്നത് OD1 ആണ്. അത് മേലത്തെ നിലയിലാണ്. അപ്പോൾ ഇതാണ് OD1-ൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ നമ്മളിത് OD1-നകത്തേക്ക് വന്നു. വേറൊരു ലോകത്ത് നമ്മൾ എത്തപ്പെട്ട ഒരു അവസ്ഥ കേട്ടോ സത്യം. സീരിയസ്ലി, പല തിയേറ്ററുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു തിയേറ്റർ സത്യമായ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതും എന്തല്ല പുതിയ തിയേറ്റർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രഷ്നസ്, ഒരു മണം. ഇത് സ്ക്രീൻ ഏറ്റവും വലിയ സ്ക്രീനാണ്. അതായത് 70 അടിയാണ് സ്ക്രീൻ്റെ സൈസ് എന്ന് പറയുന്നത് OD1-നകത്ത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഡോൾബി അറ്റ്മോസ് 64 ചാനലാണ് കേരള. ഡോൾബി അറ്റ്മോസ് 64 ചാനലാണ് കേരളത്തിലെ ആദ്യത്താണ്, ഫസ്റ്റ് ഇതാണ്. 64 ചാനൽ കേരളത്തിൽ ഫസ്റ്റാണ്. ഡോൾബി ഡയറക്റ്റ് ചെയ്തേക്കാണ്, ഇടയ്ക്കാരും ഡോൾബി ഡയറക്റ്റ് ആണ് ഇത് ചെയ്തേക്കുന്നത്. ഡോൾബിയുടെ ടീം ഡയറക്റ്റ് വന്നാണ് ഈ സിസ്റ്റം അസംബിൾ ചെയ്തിരിക്കുന്നത്. ഡോൾബി DTS സിസ്റ്റം, അറ്റ്മോസ് സിസ്റ്റം അസംബിൾ ചെയ്തിരിക്കുന്നത് ഡോൾബി ഡയറക്റ്റ് വന്നാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതെനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നു. ഡോൾബി ആദ്യമാണ് കേരളത്തിൽ ആദ്യത്തെയാണ് ഇത്രയും 64 ചാനൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ടാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പ്രൊജക്ഷൻ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൊജക്ഷനാണ്. ക്രിസ്റ്റി 4450 എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൊജക്ഷനാണ്. പിക്ചർ ക്ലാരിറ്റിയും അതും ഇതെല്ലാം ഭയങ്കര പെർഫെക്ഷനാണ്, ഭയങ്കര ടോപ്പാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ വെച്ചേക്കുന്ന എയർ മാസ്കുകളാണ് വെച്ചേക്കുന്നത്. എയർ മാസ്ക് എന്ന് പറയുമ്പോൾ വായിലൂടെ പകരുന്ന വൈറസുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് പോസിറ്റീവ് ഉള്ള ഒരാൾ ഈ തിയേറ്ററിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ പുള്ളിയിലയിൽ നിന്ന് മറ്റുള്ളവർക്ക് രോഗം സ്പ്രെഡ് ആവാതിരിക്കാനുള്ള ഒരു സേഫ്റ്റി പ്രിക്കോഷനാണ് നമ്മൾ എയർ മാസ്ക്. എത്ര എയർ മാസ്ക്? 9 എയർ മാസ്ക് ഉണ്ട്. മൊത്തം എത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്? 700 ഉണ്ട്. നമ്മളെ കല്യാണത്തിനും കൊടുക്കുന്നുണ്ട്. കല്യാണത്തിന് കൊടുക്കാൻ നേരത്ത് ഈ രാവിലത്തെ 2 ഷോ ക്യാൻസൽ, അതായത് 11:30 2:30 ഷോ ക്യാൻസൽ ചെയ്തതിന് ശേഷമായിരിക്കും കല്യാണം ഉള്ള ദിവസങ്ങളിൽ. ആ സമയത്ത് നമുക്ക് അഡീഷണൽ ചെയർ നമ്മളെ തന്നെ നമ്മളുണ്ട്. ഇവിടെ മൊത്തത്തിൽ 3 സ്ക്രീൻ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം കണ്ടത് OD1 എന്ന വലിയ സ്ക്രീനാണ്. ഇനി അതിൽ നിന്ന് ചെറിയ സ്ക്രീൻ OD2-ലേക്കാണ് നമ്മൾ പോകുന്നത്. OD2. അപ്പോൾ നമ്മൾ OD2-ൽ എത്തി. അപ്പോൾ OD1-നകത്ത് മൊത്തത്തിൽ ഒരു ബീജ് കളർ അല്ലെങ്കിൽ ഒരു ക്രീം കളർ ബേസായിരുന്നു അതിൻ്റെ ഒരു തീമായിട്ട് കൊടുത്തിരുന്നതെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ഒരു ബ്ലൂ കളറാണ് OD2. അപ്പോൾ OD1-നേക്കാൾ അല്പം കൂടി ചെറിയ സ്ക്രീനാണ് OD2. എന്നിരുന്നാലും ഇത് നമ്മൾ സാധാരണ കാണുന്ന നോർമൽ തിയേറ്ററിൻ്റെ വലിപ്പം OD2-നുണ്ട്. അപ്പോൾ ഈ തിയേറ്ററിൻ്റെ എല്ലാ സ്ക്രീനിലും ബാക്കിൽ 2 റോസ് വന്നിട്ട് സോഫ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കംഫർട്ടുള്ള ടൈപ്പ് സീറ്റാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഞാൻ ഇരുന്ന് നോക്കട്ടെ. യെസ്, അടിപൊളി, ഫുൾ റിലാക്സ്ഡ് ആയിട്ട് കാണാം. അതുപോലെ OD2-ലും OD3-ലും ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ റിക്ലൈനറി സീറ്റുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ കിടന്ന് വേണമെങ്കിലും സിനിമ കാണാം. അപ്പോൾ ഇതാണ് OD2-ലും OD3-ലും ഉള്ള റിക്ലൈനറി സീറ്റിൻ്റെ ഏരിയ. അപ്പോൾ ഇതിൻ്റെ കംഫർട്ട് എന്താണ് ഇതിൻ്റെ പ്രത്യേകതകളെന്ന് കൂടെ നോക്കാം. അപ്പോൾ ഈ റിക്ലൈനറി സീറ്റിൻ്റെ നമ്മുടെ വലത് സൈഡിലായിട്ട് ഇത്തരത്തിൽ 2 ബട്ടൺസ് ഉണ്ട്. അതിനകത്ത് ഈ ഫ്രണ്ടിലോട്ടുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതെ നമ്മുടെ കാലിൻ്റെ ഏരിയ പൊങ്ങി വരികയാണ്, കണ്ടല്ലേ. എന്നിട്ട് ബാക്ക് ഇങ്ങനെ പോയി, കണ്ടല്ലേ. കിടന്ന് വേണമെങ്കിലും സിനിമ കാണാം. നല്ല കറക്റ്റ് വ്യൂ ആണ് കേട്ടോ. ഭയങ്കര കംഫർട്ടിൽ നമുക്കിരുന്ന് ഇങ്ങനെ ഇരുന്ന് സിനിമ കാണാൻ പറ്റും. എന്താ പറയുക, സിനിമ ആസ്വാദനത്തിൻ്റെ ഏറ്റവും ഹൈ ലെവൽ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയേണ്ടി വരുന്നു. ഭയങ്കര കംഫർട്ട്, നമ്മുടെ ബാക്ക് റെസ്റ്റൊക്കെ നല്ല സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ കിടക്കാം. വീട്ടിലിരിക്കുന്ന സുഖം. തിരിച്ച് ഇപ്പുറത്തെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ സ്ഥിതിയിലേക്ക് പോയി, ഉണ്ടല്ലേ. ഈ കാലിൻ്റെ ഭാഗം മടങ്ങി പഴയ രീതിയിലേക്ക് മാറും. ഇതിൻ്റെ സ്ക്രീൻ സൈസൊക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ സ്ക്രീൻ സൈസ് 40 അടിയാണ്. 40. ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എത്ര? ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി 250 അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും ചെറുതാണ് OD3 ഉള്ളത്. OD3 ശകലം കൂടെ വലുതാണ് സീറ്റിംഗ് കപ്പാസിറ്റി. സ്ക്രീനൊക്കെ സെയിം സൈസ് തന്നെ 40 അടിയാണ്, പക്ഷേ സീറ്റിംഗ് കപ്പാസിറ്റി 300 വരും. ഇതൊന്നും സീറ്റിംഗ് കപ്പാസിറ്റി ആണ് OD3-ൽ കൂടുതൽ. സ്ക്രീൻ സൈസ് OD2-ഉം OD3-ഉം സെയിം ആണ്. അതുപോലെ ഇവിടെ ഈ റിക്ലൈനറി സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ OD2-ൽ ഇടത് സൈഡിലും വലത് സൈഡിലും
പാനലുമായിട്ട് നാല് സീറ്റ് വീതം റിക്ലൈനറി സീറ്റുണ്ട്. എന്നാൽ ഒ ഡി ത്രീയിൽ ഒരു സൈഡിൽ മാത്രമാണ് നാല് റിക്ലൈനറി സീറ്റാണുള്ളത്. അപ്പോൾ നമ്മൾ ഒ ഡി ടു കണ്ടു, ഇനി ഒ ഡി ത്രീയിലേക്കാണ് പോകുന്നത്. ഒ ഡി ത്രീയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൊണ്ട് പറയട്ടെ, ഇവിടുത്തെ മൂന്ന് സ്ക്രീനും ത്രീ ഡി സ്ക്രീനുകളാണ്. അതായത് ത്രീ ഡി സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് സ്ക്രീനിലും നമുക്കത് ആസ്വദിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഒ ഡി ത്രീയിലെ വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒ ഡി ത്രീയിലാണ്, അതായത് ഇവിടുത്തെ മൂന്നാമത്തെ സ്ക്രീനിലാണ്. മൂന്നാമത്തെ സ്ക്രീനിൽ എന്ന് പറയുമ്പോൾ ഒ ഡി ടുവിൻ്റെയും ഒ ഡി ത്രീയുടെയും സ്ക്രീൻ സൈസ് 40 അടിയാണ്, ശരിയല്ലേ? 40 അടിയാണ് സ്ക്രീൻ സൈസ്. ഒ ഡി ടുവും ഒ ഡി ത്രീയും സെയിം ആണ്. എന്നാൽ സീറ്റിംഗ് കപ്പാസിറ്റിയിലേക്ക് വരുമ്പോൾ ഒ ഡി ത്രീയിലാണ് കുറച്ചുകൂടെ സീറ്റിംഗ് കപ്പാസിറ്റി കൂടുതലുള്ളത്. 300 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഇവിടെ ഒ ഡി ത്രീയിലുള്ളത്. എന്നാൽ ഒ ഡി ടുവിൽ 250 സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. ഇവിടുത്തെ ഈ ഒരു ഒ ഡി ത്രീയുടെ പ്രത്യേകത, ഇതൊരു ബ്ലാക്ക് കളർ തീമാണ്. നമ്മൾ ഒ ഡി വണ്ണിൽ ഒരു ബീജ് കളർ കണ്ടു, ഒ ഡി ടുവിൽ വന്നപ്പോൾ ബ്ലൂ കളർ, ഇവിടെ ഒ ഡി ത്രീയിലേക്ക് വരുമ്പോൾ ഒരു ഫുൾ ബ്ലാക്ക് തീമിലാണ് കൊടുത്തിരിക്കുന്നത്. അതിമനോഹരം തന്നെയാണ് ഈ ഒരു തിയേറ്റർ. അപ്പോൾ ഇതാണ് ഒ ഡി ത്രീയുടെ റിക്ലൈനറി റൂം. ഇവിടെ മൊത്തത്തിൽ നാല് റിക്ലൈനറി സീറ്റാണ്, നേരത്തെ നമ്മൾ കണ്ട പോലുള്ള നാല് റിക്ലൈനറി സീറ്റാണ് നൽകിയിരിക്കുന്നത്. ഇതിവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. സെയിം ഓപ്പറേഷൻ അല്ലേ? ഇത് തന്നെ വേറെ ലെവൽ കേട്ടോ, ഭയങ്കര കംഫർട്ട്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഒ ഡി വണ്ണിൻ്റെ പ്രൊജക്ടർ റൂമിലേക്കാണ്. സാധാരണ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടിട്ട് പോകും, അത് സിനിമ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് പലർക്കും അറിയത്തില്ല. പ്രൊജക്ടർ റൂമിലേക്ക് സാധാരണ മറ്റുള്ളവർക്ക് അഡ്മിഷൻ ഇല്ലാത്തതാണ്. ഇതിവിടെ നോ അഡ്മിഷൻ എഴുതിയിട്ടുണ്ട്. നിങ്ങളെ പ്രൊജക്ടർ റൂമിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരുന്നതിന് വേണ്ടി അവർ നമ്മൾ ഇതിനകത്ത് കയറി ഷൂട്ട് ചെയ്യാനായിട്ട് സ്പെഷ്യൽ പെർമിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊജക്ടർ റൂമിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് ഒ ഡി വണ്ണിൻ്റെ പ്രൊജക്ഷൻ റൂം. ആദ്യമായിട്ടാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു സിനിമാ തിയേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രൊജക്ഷൻ റൂമിലേക്ക് വരുന്നത്. മറ്റുള്ള തിയേറ്റർ എന്നുള്ള വ്യത്യാസം, ഇത് ഇന്ത്യയിലെ ഫസ്റ്റ് ടൈമാണ് ഈ സാധനം. 4450 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഇത് വന്നിട്ട് ലേസറാണ്, ഇത്രയും വൈഡ് ആംഗിളിൽ ഒറ്റ പ്രൊജക്ഷൻ്റെ ആവശ്യമുള്ളൂ, ഇത്ര വൈഡ് ചെയ്ത് കിട്ടും, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ക്വാളിറ്റിയിൽ ഒരു കുറവില്ല, ലേസറാണ്. അതായത് ബൾബിനെക്കാട്ടും ക്വാളിറ്റി കൂടുതലായിരിക്കും. സൗണ്ട് സിസ്റ്റം യൂസ് ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 ചാനലാണ്. ഡോൾബി അറ്റോംസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോസസ്സറും കാര്യങ്ങളും എല്ലാമാണ് ഇരിക്കുന്നത്. ടോട്ടൽ വന്നിട്ട് 72 ചാനൽ കിട്ടും, പക്ഷേ 64 ചാനലാണ് ചെയ്തേക്കുന്നത്. നമ്മളിവിടെ 72 ചാനലോട്ട് ചേഞ്ച് ചെയ്യാം. ഇതാണ് ഡോൾബിയുടെ ടീം ഡയറക്റ്റ് വന്ന് ചെയ്തേക്കുന്ന സാധനമാണ്. അതായത് ഡോൾബിന് ഡയറക്റ്റ് ആൾ വന്ന് ചെയ്തേക്കുന്ന സാധനം. അപ്പം ഒ ഡി വൺ കല്യാണത്തിന് ഓഡിറ്റോറിയം എന്ന നിലയിൽ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ കല്യാണത്തിനൊക്കെ വരുന്ന സ്ത്രീകളൊക്കെ ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ലേഡീസ് ഡ്രസ്സിംഗ് റൂം ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലേഡീസ് ഡ്രസ്സിംഗ് ഏരിയയുടെ ഒരു ഇന്നർ സ്പേസ് എന്ന് പറയുന്നത്. അടിപൊളിയായിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. കേട്ടോ, ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു വലിയൊരു റിസോർട്ടിൽ അല്ലെങ്കിൽ വലിയൊരു ഹോട്ടൽ റൂമിലൊക്കെ എത്തിയ ഒരു പ്രതീതിയാണ്. ബാത്റൂമും വാഷ് ബേസിനും എല്ലാ സെറ്റപ്പും ഇവിടെ ഈ പറഞ്ഞ ഡ്രസ്സിംഗ് ഏരിയയിൽ പോലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിമനോഹമായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സോഫ സെറ്റിയും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കല്യാണത്തിന് വരുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല ജെൻസിന് ഒരുങ്ങാനുള്ള ജെൻസ് ഡ്രസ്സിംഗ് റൂമും ഇതിനകത്തുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് ജെൻസിൻ്റെ ഡ്രസ്സിംഗ് ഏരിയ. സെറ്റി സോഫ സെറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇരുന്ന് ഒരുങ്ങാം. വലിയൊരു മിറർ അവിടെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി സെറ്റപ്പ്. അത് ഈ കോവിഡ് സിറ്റുവേഷനിൽ ആൾക്കാർ എങ്ങനെ ഒരു ട്രെൻഡ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ആൾക്കാർക്ക് സിനിമ കാണാൻ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് തിയേറ്റർ കാണാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നത്. എക്സ്പീരിയൻസ് ചെയ്യാൻ കൊല്ലത്തുനിന്നും അവിടെ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ദൂരെ ആളുകൾ വരുന്നത് തന്നെ വന്നിട്ടുള്ളത് അവർക്ക്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഒ ഡി വൺ സ്ക്രീൻ, അവർക്ക് അത് തന്നെ വേണമെന്നാണ് പറയുന്നത്. എല്ലാവരും കോവിഡിന്റെ മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ച് കൃത്യമായിട്ട് അതിന്റെ അകലം സാമൂഹ്യം പാലിച്ച് ഒന്നിടവട്ട സീറ്റുകളല്ലേ? ഒന്നിടവട്ട സീറ്റുകൾ നിലവിൽ എനിക്ക് തോന്നുന്നു ഇനി അത് 100% കപ്പാസിറ്റിയിലേക്ക് മാറ്റുന്നു തോന്നുന്നു. പ്രതീക്ഷയുണ്ട് നമുക്ക്. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിട്ടുള്ളത് കുറുപ്പ് കാണാനാണ്. നിലവിൽ കുറുപ്പ് ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര കളക്ഷൻ ആയിരുന്നു. കാരണം ഈ ഒരു തിയേറ്ററിനകത്ത് നമ്മൾ ഏകദേശം 2 ദിവസം കൊണ്ട് 12 ഷോ, സ്പെഷ്യൽ ഷോ ഉൾപ്പെടെ 12 ഷോ കളിച്ചു. അത് 12 ഷോയും ഹൗസ്ഫുൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നേ നമ്മളുടെ കോവിഡ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണോ ഈ തിയേറ്റർ പണി ആരംഭിച്ചത്? ഇതിന് മുമ്പായിരുന്നു. അപ്പോൾ ഇപ്പോൾ തിയേറ്ററിൻ്റെ ഈ ഒരു മാനേജ്മെൻറ്റ് ഹാപ്പിയാണോ നിലവിൽ? ഈ ഒരു 50% ഒക്യുപെൻസിൽ തന്നെ ഹാപ്പിയാണ്? നമ്മൾ കുഴപ്പമില്ല, നമ്മൾ ഹാപ്പിയാണ്. എന്നാലും 100% ആയാൽ നമ്മൾ കൂടുതൽ ഹാപ്പിയാണ്. അത്രയും എക്സ്പെൻസ്, ഇത്രയും മുതൽ മുടക്ക് വരുന്ന ഒരു തിയേറ്ററാണ്, അതുകൊണ്ട് ഞാൻ അതങ്ങനെ എടുത്തു. കുറവും വരുത്തിയിട്ടില്ല. നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു തിയേറ്റർ വന്നപ്പോൾ അത് സത്യം പറഞ്ഞാൽ എന്താ ഈ രോമാഞ്ചം ഉണ്ടാക്കുന്നത് സീരിയസിൽ. അപ്പം നമ്മളുടെ ഈ തിയേറ്ററിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ ഷോർട്ട് ടൈം അറിയണമെന്നുണ്ടാവും. എങ്ങനെയാണ് ഈ മൂന്ന് സ്ക്രീനിലെ ഷോർട്ട് ടൈം? അതായത് നമ്മൾ ഒ ഡി 1, അതായത് ഷോർട്ട് ടൈം 11.5, 2.5, 6.5, 9.5 ഇങ്ങനെയാണ്. ശ്രദ്ധിക്കുക, ഏറ്റവും വലിയ സ്ക്രീൻ ഒ ഡി 1, അത് 11.5, 2.5, 6.5, 9.5. ഓ പിന്നീട് ഒ ഡി 3, 11 മണി, 2 മണി, 6 മണി, 9 മണി. 9 മണി. അപ്പോൾ ഒ ഡി 3 ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒ ഡി 3. ഒ ഡി 2 11:30, 2:30, 6:30, 9:30.
അതുപോലെ റേറ്റ് എങ്ങനെയാണ്? റേറ്റ് മൂന്ന് തിയേറ്ററിലും ഒരേ കണക്ക്. സോഫ സീറ്റ് 200 നോർമൽ സീറ്റ് 150. ബാക്കിലത്തെ രണ്ട് റോ സോഫ സീറ്റ്, ബാക്കി എല്ലാം ഇവിടുന്ന് എല്ലാം 150. അതുപോലെ സാധാരണ തിയേറ്ററുകളിലെല്ലാം കഫ്റ്റീരിയ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ താഴെ നമ്മൾ ആ എൻട്രൻസ് മാത്രമായിരിക്കും കഫ്റ്റീരിയ, അല്ലെ? താഴത്തെ ഒരു ലെവലിൽ മാത്രമായിരിക്കും. പക്ഷേ ഇവിടെ കണ്ട ഒരു പ്രത്യേകത, മൂന്ന് ഫ്ലോറിലും കഫ്റ്റീരിയകളാണ്. ഓ, മൂന്ന് തിയേറ്ററിന് വേണ്ടിയിട്ടും ഫ്ലോറിലും കഫ്റ്റീരിയകളുണ്ട്. മൂന്ന് ഫ്ലോറിലും സെപ്പറേറ്റ് ലേഡീസിനും ജെന്റ്സിനും, മൂന്ന് ഫ്ലോറിലും സെപ്പറേറ്റ് ടോയ്ലറ്റും എല്ലാ സംവിധാനം. അത് ഞങ്ങൾ കയറിയിരുന്നു, എല്ലാം ഫുൾ നല്ല ക്ലീനും കാര്യങ്ങളൊക്കെയാണ്, അടിപൊളിയാണ് എല്ലാം. എന്തായാലും ഈ തിരക്കുകളെല്ലാം ഒഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ കാഴ്ചക്കാർക്ക് വേണ്ടി ഈ തിയേറ്റർ പരിചയപ്പെടുത്താനായിട്ട് ഞങ്ങൾക്ക് ഒരു ടൈം തന്ന് ഇത്രയും കാര്യങ്ങൾ. സാധാരണ ആർക്കും ഇല്ല, മറ്റേ അന്യർക്ക് ഈ ഒരു പ്രൊജക്ടർ റൂമിലേക്കുള്ള പ്രവേശനം ഇല്ലാത്തതാണ്. അവിടെ പോലും കയറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് കാണിച്ചു തന്ന ശ്രീകളാണ്. ഒരുപാട് നന്ദി. താങ്ക് യു.